നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിക്ക് തിരിച്ചടി നൽകി മുൻമന്ത്രി കോൺഗ്രസിൽ ചേർന്നു. ഒ ബി സി മോർച്ച മുൻ അധ്യക്ഷനും മുൻ മന്ത്രിയുമായ കരൺദേവ് കാംബോജ് ആണ് പാർട്ടി വിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് അതൃപ്തിയിലായിരുന്നു കരൺദേവ്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയ്ഭാനുവും മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹൂഡയും കരൺദേവിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. റെഡൌർ, ഇന്ദ്രി എന്നീ മണ്ഡലങ്ങളിൽ നിന്ന് തനിക്ക് സീറ്റ് ലഭിച്ചേക്കുമെന്നായിരുന്നു കരൺദേവിന്റെ പ്രതീക്ഷ. എന്നാൽ റെഡൌറിൽ നിന്ന് മുൻ MLA ശ്യാം സിംഗ് റാണിയെയും ഇന്ദ്രിയിൽ നിന്ന് സിറ്റിംഗ് MLA രാംകുമാർ കശ്യപ്പിനെയും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ കടുത്ത അതൃപ്തിയാണ് കരൺദേവ് പ്രകടമാക്കിയത്. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP വിട്ട നേതാവാണ് റാണയെന്നും 5 വർഷത്തോളം INLD പ്രവർത്തിച്ച് അടുത്തിടെയാണ് വീണ്ടും റാണ BJP എത്തിയതെന്നും കരൺദേവ് വിമർശിച്ചിരിക്കുകയാണ്. ചതിയനെയാണ് പാർട്ടി പരിഗണിച്ചതെന്ന് കരൺ ആരോപിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായി കരൺദേവ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ BJPക്കായി മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി തന്നെ കരണിനെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങി. എന്നാൽ നീക്കം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ഡൽഹിയിലേക്കും നേതൃത്വം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നാൽ ദേശീയ നേതൃത്വത്തിന് മുൻപിലും അദ്ദേഹം അതൃപ്തി പരസ്യമാക്കി. സംസ്ഥാനത്ത് തിരിച്ചെത്തിയ കരൺദേവ് കഴിഞ്ഞ ദിവസം ഭൂപേന്ദർ ഹൂഡയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇന്ദ്രിയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി രാകേഷ് കാംബോജിനു വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന് പാർട്ടി പ്രവേശനത്തിനു പിന്നാലെ കരൺദേവ് പറഞ്ഞിരുന്നു. OBC വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് കരൺദേവ്. ജാട്ട് വിഭാഗങ്ങൾക്കൊപ്പം OBC വോട്ടുകളും ലക്ഷ്യം വെച്ചുള്ള BJP നീക്കത്തിനാണ് കരൺദേവിന്റെ നീക്കം തിരിച്ചടിയായിരിക്കുന്നത്. അതേസമയം OBC വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കരൺദേവിന്റെ വരവ് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇന്ന്. ഒക്ടോബർ 5 ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇത്തവണ പ്രതീക്ഷ ഉയർന്ന നിലയിലാണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യം വോട്ടായി മാറുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. BJPയിലെ അസ്വാരസ്യങ്ങളും നേതാക്കളുടെ വരവുമെല്ലാം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് നേതൃത്വം കണക്കാക്കുന്നത്. പ്രീപോൾ സർവേകളിലും കോൺഗ്രസിന് സംസ്ഥാനത്ത് മുൻതൂക്കം പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. അതേസമയം കോൺഗ്രസിന്റെ കാര്യം തീർത്തും വ്യത്യസ്തവുമല്ല. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനു പിന്നാലെ തന്നെ ഹരിയാന കോൺഗ്രസിൽ അതൃപ്തി പുകഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇങ്ങനെ 3 പേരാണ് നിലവിൽ രാജ്യഭീഷണി മുഴക്കിയത്. ഇവർ BJPയിലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോൺഗ്രസ് തങ്ങളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടത്. 32 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA പേരിൽ 27 പേരെയും പട്ടികയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. 10-ൽ 5 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമാണെന്നും വലിയ വിജയം നേടാൻ സാധിക്കുമെന്നുമാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. 2014 കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തിന് അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയം തന്നെയാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്.